പ്രധാന വാർത്തകൾ. വയനാട്ടിലെ ആളെക്കൊല്ലി ആന മണ്ണുണ്ടി കോളനി ഭാഗത്തുള്ളതായി റേഡിയോ കോളർ സിഗ്നൽ. ദൗത്യസംഘം സ്ഥലത്ത് കുങ്കിയാനകളെ ബാവലിയിൽ എത്തിച്ചു. ദൗത്യം തണ്ണീർ കൊമ്പന്റെ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടെന്ന വനം മന്ത്രി. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജിയുടെ സംസ്കാരം ഇന്ന്. സിപിഐ സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം. ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിച്ചില്ലെന്ന് സംസ്ഥാന കൗൺസിൽ. വിദേശ സർവകലാശാല വിഷയം മുന്നണിയുടെ നയവ്യതിയാനമെന്നും വിമർശനം. സിപിഐഎം സംസ്ഥാന സമിതി യോഗങ്ങൾ പുരോഗമിക്കുന്നു. ഗോഡ്സയെ പ്രകീർത്തിച്ച കേസിൽ NIT അധ്യാപികയെ ഇന്ന് ചോദ്യം ചെയ്യും. ഷൈജ ആണ്ടവനെ കുന്നമംഗലം പോലീസ് ചോദ്യം ചെയ്യുക. വീട്ടിലെത്തി അധ്യാപികയ്ക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ സമരം ചെയ്യാൻ കോൺഗ്രസ്. NCPയുടെ പേരും ചിഹ്നവും മാറ്റിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ച് AK ശശീന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ചട്ടുകമായി മാറിയെന്ന ആരോപണം. AK ശശീന്ദ്രന്റെ പ്രതികരണം കേരള വിഷൻ ന്യൂസിനോട്. തിരുവനന്തപുരം മുതലപ്പുഴി അഴിമുഖത്തെ മണൽ നീക്കാനുള്ള സർക്കാർ നിർദ്ദേശം പാഴായി. ഡ്രഡ്ജിംഗ് പൂർണ്ണമായും നിർത്തിവെച്ച് അദാനി ഗ്രൂപ്പ്. പ്രവേശന കവാടത്തിൽ മണൽ മൂടുന്നതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്ക. Under-19 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ഓസീസിനെ നേരിടും. 6th കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ. മത്സരം ഉച്ചയ്ക്ക് 1:30. വയനാട്ടിലെ ആളെക്കൊല്ലി ആനയെ പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു. ബേലൂർ മഗ്ന മണ്ണുണ്ടി കോളനി ഭാഗത്തുള്ളതായി റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചു. ദൗത്യസംഘം സ്ഥലത്തെത്തി. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷിബു CV ചേരുകയാണ്. ഷിബു, ആനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത്? പ്രകോപിതനാണോ? ഏതൊക്കെ തരത്തിലാണ് റേഡിയോ കോളർ സിഗ്നലുകൾ നൽകുന്ന നിർദ്ദേശം? ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ അറിയിച്ച ഒരു ഏറ്റവും പുതിയ വിവരം. രണ്ടാമത്തെ കാര്യം, ആന രാവിലെ